നമസ്കാരം പ്രവാചകനെതിരെ വിവാദ പരാമർശം നടത്തിയ നൂബുർ ശർമ്മയെ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ച തയ്യൽക്കാരനെ കൊലപ്പെടുത്തിയ കേസിലെ രണ്ട് പ്രധാന പ്രതികൾക്ക് ഭീകര സംഘടനയായ ഐ ബന്ധമുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നത് പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ ആണ് ഈ വാർത്ത നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാർച്ച് മുപ്പതിന് ജയ്പൂരിൽ സ്ഫോടന പരമ്പര നടത്താനുള്ള ഗൂഢാലോചനയിലും ഇവർ പങ്കെടുത്തു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ദവത്ത് ഇ ഇസ്ലാമി വഴി ഐഎസിന്റെ റിമോട്ട് സ്ലീപ്പർ ഓർഗനൈസേഷനായ അൽ സുഫയുമായി ഇവർ ബന്ധപ്പെട്ടിരുന്നു രണ്ട് പ്രതികളിൽ ഒരാളായ മുഹമ്മദ് റിയാസ് അക്താരി ഉദയ്പൂരിലെ അൽ സുഫയുടെ തലവനായിരുന്നു നേരത്തെ ടോങ്കിൽ നിന്നും അറസ്റ്റിലായ ഐസിസ് ഭീകരൻ മുജീബുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു അതേസമയം ഉദയ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനമെടുത്തിരിക്കുന്നു ഇന്നലെ നടന്ന സർവകക്ഷി യോഗം കൊലപാതകത്തെ അപലപിക്കുകയും അക്രമങ്ങളിലേക്ക് തിരിയരുത് എന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു അതേസമയം തന്നെ സർക്കാരിന്റെ കഴിവുകേടാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമെന്ന വിമർശനം ബി ജെ പി ശക്തമാക്കുകയാണ് കൊലപാതകത്തെക്കുറിച്ച് പ്രത്യേക സംഘം നടത്തുന്ന അന്വേഷണത്തിൽ പ്രതികൾക്ക് പാക് തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ളതായി ഇന്നലെ കണ്ടെത്തിയിരുന്നു ഇതിൽ കൂടുതൽ തെളിവ് കണ്ടെത്താനാണ് രാജസ്ഥാൻ പോലീസും എൻ അറസ്റ്റിലായ മുഹമ്മദ് റിയാസിന് പാക് സംഘടനയുമായി ബന്ധമുണ്ട് എന്നാണ് കണ്ടെത്തൽ ഇയാളുടെ ഫോണിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യങ്ങൾ എല്ലാം വ്യക്തമായിരിക്കുന്നത് അതേസമയം തന്നെ മറ്റൊരു കാര്യം പ്രതികൾക്ക് പാക് സംഘടനയുമായി ബന്ധമുണ്ട് എന്ന ആരോപണം തള്ളി പാകിസ്ഥാനും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഉദയ്പൂരിലെ കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതികളെ പാകിസ്ഥാനിലെ സംഘടനയുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമം ഇന്ത്യൻ മാധ്യമങ്ങളിൽ കണ്ടു ഇത്തരം ശ്രമങ്ങൾ വികൃതമാണെന്ന് പാക് വിദേശകാര്യ വക്താവ് ദ ന്യൂസിനോട് പറയുകയും ചെയ്തു പാകിസ്ഥാനെ അപകീർത്തിപ്പെടുത്താനുള്ള ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ശ്രമമാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ എന്നും പാകിസ്ഥാൻ വക്താവ് വ്യക്തമാക്കുന്നു അതേസമയം ഉദയ്പൂർ കൊലപാതക കേസിൽ പ്രതികൾക്ക് പാക് ബന്ധമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള സംഘടനയായ ഇസ്ലാമിയുമായി പ്രതികളിൽ ഒരാളായ ഗൌസ് മുഹമ്മദിന് ബന്ധമുണ്ട് എന്നും രണ്ടായിരത്തി പതിനാലിൽ കറാച്ചി സന്ദർശിച്ചിട്ടുണ്ട് എന്നും രാജസ്ഥാൻ ഡി ജി പി പറഞ്ഞുവയ്ക്കുന്നു രണ്ട് പ്രതികൾക്കും ദവത്ത ഇസ്ലാമിയുമായുള്ള ബന്ധം തള്ളിക്കളയാൻ ആകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇരുവരും ഐ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ക്രൂരകൃത്യം ചെയ്തത് എന്നും പോലീസ് പറയുന്നു പ്രതികളിൽ ഒരാളായ റിയാസ് അക്തരി വെൽഡറായി ജോലി ചെയ്യുകയായിരുന്നു ഇയാളുടെ കൂട്ടാളി ഗൌസ് മുഹമ്മദ് ഉപജീവനത്തിനായി ചെറിയ ജോലികൾ ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം കൊലപാതക കേസിൽ മുഖ്യപ്രതികളായ റിയാസ് സക്താരി ഗൌസ് മുഹമ്മദ് എന്നിവർ ചൊവ്വാഴ്ച തന്നെ അറസ്റ്റിലായിരുന്നു ഇതിൽ ഗൌസ് മുഹമ്മദിന് പാക് തീവ്രവാദ സംഘടനയുമായി അടുത്ത ബന്ധമുള്ളതായി ഇന്നലെ തന്നെ രാജസ്ഥാൻ ഡി ജി പി ഡി ജി പി വ്യക്തമാക്കിയിരുന്നു ഇത് രാജസ്ഥാൻ അവിടെയുള്ള എം എൽ എ ലത്താറും പറഞ്ഞിരുന്നു ഇങ്ങനെയൊരു സംഭവം പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്നുള്ളത് അതേസമയം പാകിസ്ഥാൻ ആസ്ഥാനമായ ദവത്ത ഇസ്ലാമി എന്ന സംഘടനയുമായി ബന്ധമുണ്ട് എന്നും അതേസമയം ഈ സംഘടനയ്ക്ക് മുംബൈയിലും ഡൽഹിയിലും ഓഫീസുണ്ട് എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു കേസിലെ പ്രതികളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അതേസമയം എൻ ചെയ്യുന്നത് പ്രതികൾക്ക് അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന സംശയം െ തുടർന്നാണ് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് കൊലയാളികളിൽ ഒരാൾക്ക് പാകിസ്ഥാനിൽ നിന്നും ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു കൂടാതെ ചാവേർ ആക്രമണങ്ങൾ പദ്ധതിയിട്ടിരുന്ന ചില ഓൺലൈൻ ഗ്രൂപ്പുകളിൽ പ്രതികൾ അംഗങ്ങളായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്